നാട്ടുവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 12 വർഷത്തെ സേവന പാരമ്പര്യവുമായി എംടെക് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സർവീസ്, സിസിടിവി ഫിറ്റിംഗ് ആൻഡ് സർവീസ്, നെറ്റ്വർക്കിംഗ്, പ്രൊജക്ടർ വാടക, സിസിടിവി, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ സൈറ്റിൽ നേരിട്ട് വന്ന് സർവീസ് ചെയ്തു കൊടുക്കുന്നു. എംടെക് കമ്പ്യൂട്ടേഴ്സ്, മെയിൻ റോഡ്, ഭൂമിവാതുക്കൽ. ഫോൺ 9946560046. വാണിമെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2017 December 6 ബുധൻ. വാർത്തകളുമായി ഞാൻ തസ്നീം അലി. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബാബരി മസ്ജിദ് ഓർമ്മയിൽ നാടെങ്ങും പ്രതിഷേധ സംഗമങ്ങൾ. ദിശ ഇസ്ലാമിക് എക്സിബിഷന് നാളെ നാദാപുരത്ത് തുടക്കം. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം ഉർദു പദ്യം ചൊല്ലൽ മത്സരത്തിൽ ക്രസന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഹനീൻ ബത്തൂൻ എ-ഗ്രേഡോടെ ഒന്നാം സ്ഥാനം. വാർത്തകൾ വിശദമായി. ഇനി കേൾക്കൂലേ ആ മധുര ബാംഗുലി, ഇന്നു മരവിച്ചു നിൽപ്പു രാഷ്ട്ര ചേതന, ഇന്നു മാറും ഈ സമുദായത്തിൻ്റെ വേദന. ഇനി കാണുകില്ലേ നാമാ ബാബരി, ഇനി കേൾക്കൂലേ ആ മധുര ബാംഗുലി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ഓർമ്മ ദിനമായ December 6 ഭീകര വർഗീയ വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഭൂമിവാദിക്കലിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം CVM വാണിമേൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK കുഞ്ഞാലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കൊറ്റാല സ്വാഗതം പറഞ്ഞു. NK മൂസ മാസ്റ്റർ, MK മജീദ്, K ലോകനാഥൻ, CV മൊയ്തീൻ ഹാജി, നടുക്കണ്ടി മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. VK മൂസ മാസ്റ്റർ നന്ദി പറഞ്ഞു. ബാബരി ദിനത്തോടനുബന്ധിച്ച് SDPI നാദാപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ സംസാരിച്ചു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് December 8, 9, 10 തീയതികളിൽ നാദാപുരത്ത് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി നടക്കുന്ന ഇസ്ലാമിക് എക്സിബിഷന് നാളെ തുടക്കമാവും. ഫ്രം സ്പൈഡർ നെറ്റ് ടു ഇന്റർനെറ്റ് എന്ന പ്രമേയത്തിലാണ് ദിശ എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ചരിത്രത്തിന്റെ തെളിഞ്ഞ വെളിച്ചത്തിൽ ജീവിച്ച് മനുഷ്യനെക്കുറിച്ചും അവന്റെ നാഥനെക്കുറിച്ചും സംസാരിച്ച അന്ത്യപ്രവാചകന്റെ മാതൃകാ ജീവിതം സാക്ഷിയാക്കിക്കൊണ്ടാണ് ദൃശ്യവിസ്മയം ഒരുക്കുന്നത്. ഗ്രാമീണ അറേബ്യൻ ജനതയെ സംസ്കരിച്ച തിരുദൂതരെ ചിലന്തിവല സ്വാഗതം മോദിയ സൌർ ഗുഹയുടെ ഇരുണ്ട പശ്ചാത്തലത്തിൽ നിന്ന് മാടപ്പിറാവിന്റെ ചിറടികേട്ട് വിശുദ്ധ ഖുർആനിന്റെ വെട്ടിത്തിളങ്ങുന്ന ദിവ്യപ്രഭയിലൂടെ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ കരുത്ത് ഉൾക്കൊള്ളുന്നതായിരിക്കും ദിശയുടെ ദൃശ്യ വിസ്മയമെന്ന് സംഘാടകർ പറഞ്ഞു. December 7 മുതൽ 10 വരെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ നാദാപുരത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലാണ് എക്സിബിഷൻ നടക്കുക. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 7:30 മുതൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ വാഗ്മികളായ സലീം മമ്പാട്, ബഷീർ മൊഹീദ്ദീൻ, VT അബ്ദുള്ളക്കോയ തങ്ങൾ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഉർദു പദ്യം ചൊല്ലൽ മത്സരത്തിൽ വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ഹനീന ബത്തൂൻ എ-ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി. ഹമാരി
കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പ്രമാണിച്ച് പേരാമ്പ്ര, കുന്നുമ്മൽ, നാദാപുരം, ബാലുശ്ശേരി, മേലടി, തോടന്നൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് നാളെ വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂട്ടുകാര അരുത് ലഹരി എന്ന തലക്കെട്ടിൽ ക്രിസ്റ്റൻ ഹൈസ്കൂൾ വാഗ്മി ക്ലാസ് തല സ്റ്റുഡന്റ് സെമിനാറും ഡോക്യുമെന്ററി പ്രദർശനവും നാളെ വൈകുന്നേരം 3:30 10D ക്ലാസ്സിൽ വെച്ച് നടക്കും. അമൽ മുഹമ്മദ്, ഷഹാന കെ, ഹുദ റസ്മിയ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. നരിപ്പറ്റയിൽ PSC കോച്ചിംഗ് സെന്റർ തീയിട്ട് നശിപ്പിച്ചു. 1.5 വർഷമായി നാദാപുരം നരിപ്പറ്റയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന PSC കോച്ചിംഗ് സെന്ററിന് നേരെയാണ് അക്രമം ഉണ്ടായത്. ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷമാണ് തീയിട്ടത് എന്ന് പറയപ്പെടുന്നു. പ്രദേശത്ത് നിന്ന് പൊട്ടാത്ത ഒരു സ്റ്റീൽ ബോംബും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കുറച്ചുകാലമായി നരിപ്പറ്റ മേഖലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും കൊടിമരങ്ങളും നശിപ്പിക്കുന്നത് പതിവാണ്. ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ അക്രമം നടത്തുന്നവരെ പോലീസ് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കരിയോലൊഴിച്ച് വികൃതമാക്കിയ കുറുവന്തേരിയിലെ KSU ഓഫീസ് DCC പ്രസിഡന്റ് ടി സിദ്ദീഖ് സന്ദർശിച്ചു. അക്രമം വെടിഞ്ഞ് സമാധാനത്തിലേക്ക് വരണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ, ആവോലം രാധാകൃഷ്ണൻ, OICC സെക്രട്ടറി KK ഉസ്മാൻ, RP ഹസൻ, KSU ജില്ലാ സെക്രട്ടറി അനസ് നങ്ങാണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. TP ചന്ദ്രശേഖരൻ വായനശാലയ്ക്കു നേരെ അക്രമം. നാദാപുരം റോഡിൽ കക്കാട്ട് സ്ഥിതി ചെയ്യുന്ന TP സ്മാരക വായനശാലയ്ക്കു നേരെയാണ് ഇന്നലെ രാത്രി കരിയോയിൽ ഒഴിച്ചത്. TP ചന്ദ്രശേഖരന്റെ ചിത്രങ്ങൾ വികൃതമാക്കിയിട്ടുണ്ട്. സംഭവത്തിനു പിന്നിൽ CPM ആണെന്ന് RMP ആരോപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. ഇന്നത്തെ വാർത്താ എഡിറ്റിംഗ് സുബൈർ വെള്ളിയോട്, ഓഡിയോ മിക്സിംഗ് ഇസ്ഹാഖ് വാണിമേൽ. ശുഭരാത്രി.